ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ കുടുംബാംഗങ്ങളെ, ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും 13 ജൂൺ 13 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. പുണ്യവാനെ കുറിച്ച് പറയുമ്പോൾ, ഉണ്ണീശോയെ നമ്മൾക്കറിയാം. പരിശുദ്ധമ്മ ഉണ്ണീശോയെ കൈകളിലേന്തിയ ചിത്രം, വിശുദ്ധ യൗസേപിതാവ് ഉണ്ണീശോയെ കൈകളിലേന്തിയ രൂപങ്ങൾ, പിന്നെ നമ്മൾ കാണുന്നത് അന്തോണീസ് പുണ്യാളന്റെ കയ്യിലാണ് ഉണ്ണിയേശുവിനെ നമ്മൾ കാണുക. അത്രമാത്രം ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവവചന പ്രഘോഷണത്തിലൂടെ പുണ്യവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കണ്ടുമുട്ടുന്ന ദർശനം, യേശുവിനെ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്തോണീസ് പുണ്യാളൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും വീടുകളിൽ എഴുതി വയ്ക്കുകയും രോഗികളായിട്ട് നിങ്ങളുടെ വീടുകളിലുള്ളവരുടെ തലയണ അടിയിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ രോഗികളുടെ ഭിത്തികളെ അവർ കിടക്കുന്ന ആ ബെഡിൻ്റെ അടുത്ത് എഴുതി വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വെളിപാട് 5:5 നിന്നാണ് പുണ്യവാൻ ഈ പ്രാർത്ഥന അന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. വലിയ അത്ഭുതങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട്. ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോവുകിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്ന് സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ആമേൻ.